നമസ്കാരം. ഞാൻ മായ ജയമോഹൻ. അപ്പോൾ ലളിതാ പരമേശ്വരിയുടെ നാമങ്ങളുടെ അർത്ഥങ്ങളെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് അമ്മയുടെ നാമങ്ങളുടെ അർത്ഥങ്ങൾ, അതായത് 52 നാമങ്ങളും അവയുടെ അർത്ഥങ്ങളും അമ്മയുടെ രൂപവർണ്ണനയെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. ഇന്ന് 52-ാമത്തെ നാമം ഉൾപ്പെടുന്ന കുറച്ച് നാമങ്ങളുടെ അർത്ഥം ഉൾപ്പെടെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലളിത സഹസ്രനാമത്തിലെ 52-ാമത്തെ നാമം എന്താണെന്ന് നോക്കാം. 52-ാമത്തേത് ശിവകാമേശ്വരംഗസ്ഥ. ശിവകാമേശ്വര അംഗ അസ്ഥ. അംഗം എന്നാൽ മടിത്തട്ട് എന്നാണ് അർത്ഥം. ശിവന്റെ, മഹാദേവന്റെ മടിത്തട്ടിൽ അമ്മ വിരാജിക്കുന്നു. കാമേശൻ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, കാമദേവന്റെ ഈശൻ. കാമേശൻ എന്നാൽ മഹാദേവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അമ്മ ദേവി ലളിത പരമേശ്വരി മഹാദേവന്റെ ഭർത്താവായ മഹാദേവന്റെ മടിത്തട്ടിൽ വിരാജിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. 53 ശിവ. ശിവം എന്ന വാക്കിൻ്റെ അർത്ഥം മംഗളം എന്നാണ്. ശിവ എന്ന് വെച്ചാൽ മംഗള സ്വരൂപിണിയായ അമ്മേ, ദേവി എന്ന് അമ്മയെ വിളിക്കുന്നതാണ് ശിവ. അടുത്തത് 54 സ്വാധീന വല്ലഭ. സ്വാധീനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാളിനെ നമുക്ക് സ്വാധീനിക്കാൻ, അവരെ നമുക്ക് നമ്മളിലേക്ക് ആകർഷിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ആ വ്യക്തി അനുസരിക്കും, കേൾക്കും, അതിനുള്ളൊരു പവർ, അതിനെയാണ് സ്വാധീനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാധീന വല്ലഭ, വല്ലഭൻ എന്ന് വെച്ചാൽ ആരാണ്? ഭർത്താവ് ആണ് വല്ലഭൻ. അപ്പോൾ വല്ലഭനെ സ്വാധീനിക്കാൻ കഴിവുള്ളവളെ. ഇവിടെ വല്ലഭൻ ആരാണ്? മഹാദേവൻ. അപ്പോൾ ഭഗവാനെ സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ലളിതാ പരമേശ്വരി. അദ്ദേഹത്തിൻ്റെ പത്നിയാണ് ലളിതാ പരമേശ്വരി അമ്മയ്ക്ക് ഭഗവാനെ സ്വാധീനിക്കാൻ കഴിയുന്നു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ, ഭഗവാനോട് നമുക്ക് പറയാൻ, അദ്ദേഹത്തോട് നമുക്കുള്ള ആവശ്യങ്ങൾ നമ്മൾ അമ്മയോട് പറഞ്ഞാൽ തീർച്ചയായും അമ്മയിലൂടെ അത് സാധിച്ചു കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഭഗവാനോട് നേരിട്ട് പറയാം. നമ്മൾ പറയുന്നതിനേക്കാളിൽ കുറച്ചുകൂടിയാണ് ഭഗവാനെ സ്വാധീനിക്കാൻ, ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിവുള്ള റിക്കമെൻഡേഷൻ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ സ്വാധീനിക്കാൻ, ഭഗവാനെ സ്വാധീനിക്കാൻ, വല്ലഭനെ സ്വാധീനിക്കാൻ കഴിവുള്ളവളാണ് അമ്മ. അതാണ് സ്വാധീന വല്ലഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 55-ാമത്തെ നാമമാണ് സുമേരു മധ്യ ശൃംഗസ്ഥ. ഇപ്പോൾ സുമേരു എന്നത് ഒരു പർവ്വതമാണ്. നമുക്കറിയാം സുമേരു പർവ്വതത്തിൻ്റെ മധ്യത്തിൽ അമ്മ ഇരിക്കുന്നു. സുമേരു പർവ്വതത്തിന് 3-4 കൊടുമുടികളാണുള്ളത്. സുമേരു പർവ്വതത്തിന് ആ സുമേരു പർവ്വതത്തിൻ്റെ മധ്യത്തിലുള്ള കൊടുമുടിയിൽ അമ്മ ഇരിക്കുന്നു. അതാണ് 4 കൊടുമുടികൾ, ബാക്കി 3 ബാക്കിയുണ്ട്. അവിടെ ആരായിരിക്കുന്നത്? ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാണ് അതിലിരിക്കുന്നത്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ദേവന്മാരാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ. അപ്പോൾ സുമേരു പർവ്വതത്തിൻ്റെ മധ്യത്തിലായിട്ട് അമ്മ കുടികൊള്ളുന്നു എന്നാണ് സുമേരു മധ്യ ശൃംഗസ്ഥ ആ വാക്കിൻ്റെ അർത്ഥം. അടുത്തത് 56-ാമത്തെ നാമമാണ് ശ്രീമത് നഗര നായിക. നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രീ എന്ന വാക്കിൻ്റെ അർത്ഥം ഐശ്വര്യം, സൗഭാഗ്യം, ഇതൊക്കെയാണ് ശ്രീ എന്ന വാക്കിൻ്റെ അർത്ഥം. ശ്രീമത് നഗര നായിക, അതിൻ്റെ അർത്ഥം ശ്രീമത് നഗരം എന്നാൽ സൗഭാഗ്യപുരി എന്നാണ് അർത്ഥം. പുരി എന്നാൽ പട്ടണം. സൗഭാഗ്യപുരിയിലാണ് അമ്മ താമസിക്കുന്നത് എന്നൊരർത്ഥം. വേറൊരു അർത്ഥം നമുക്ക് വ്യാഖ്യാനിക്കാം. നമുക്കറിയാം അമ്മ ശ്രീചക്രത്തിൽ വിരാജിക്കുന്നവളാണ് ലളിത പരമേശ്വരി ശ്രീചക്രത്തിൻ്റെ മധ്യത്തിലിരിക്കുന്നു എന്നൊരു അർത്ഥവും കൂടി നമുക്കിവിടെ പരിഗണിക്കാവുന്നതാണ്. ശ്രീമത് നഗര നായിക. അപ്പോൾ ശ്രീചക്രത്തിൻ്റെ മധ്യത്തിൽ വിരാജിക്കുന്നവളെ അമ്മേ ലളിതാ പരമേശ്വരി എന്നാണ് അമ്മയെ സ്തുതിക്കുന്നതാണ്. അതുപോലെ നമുക്ക് സൗഭാഗ്യ പുരിയിൽ കുടികൊള്ളുന്നവളെ, വിരാജിക്കുന്നവളെ എന്നും പറയാം. അടുത്തത് 57-ാമത്തെ നാമമാണ് ചിന്താമണി ഗൃഹദസ്ഥ. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ആ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു
അമ്മ താമസിക്കുന്നത് ചിന്താമണി എന്ന വീട്ടിലാണ്. അമ്മ താമസിക്കുന്ന പുരിയുടെ പേര്, ആ രാജധാനിയുടെ പേര് ചിന്താമണി എന്നാണ്. ചിന്താമണി ഗൃഹന്തസ്ഥ, ചിന്താമണി എന്ന ഗൃഹത്തിൽ താമസിക്കുന്ന ആളാണ് അമ്മ. അതായത് ഗൃഹാന്തസ്ഥ, നമ്മള് ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഉള്ള ഒരു രത്നം തന്നെയാണ് അമ്മ. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ചു തരുന്ന ഒരു രത്നമാണ് അമ്മ. ആ അമ്മ എവിടെ വിരാജിക്കുന്നു? സൗഭാഗ്യപുരിയിലെ ചിന്താമണി എന്ന ഗൃഹത്തിൽ അമ്മ താമസിക്കുന്നു, വിരാജിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് 58-ാമത്തെ നാമമാണ് പഞ്ചബ്രഹ്മാസനസ്ഥിത. അതായത് പഞ്ചബ്രഹ്മത്തെയും ആസനം ആക്കിയവൾ, അഞ്ച് ബ്രഹ്മങ്ങളെയും ആസനമാക്കിയവൾ, അമ്മയുടെ കസേരയിൽ, അതായത് അമ്മയുടെ സിംഹാസനത്തിലെ താങ്ങുകളാണ്, തൂണുകളാണ് ഇവയെല്ലാം. അങ്ങനെ ബ്രഹ്മത്തിനെയും ആ ബ്രഹ്മത്തെയും ആസനമാക്കിയവളാണ് അമ്മ. 59-ാമത്തെ നാമമാണ് മഹാപത്മാടവി സംസ്ഥ. മഹാപത്മം, പത്മം എന്നാൽ താമര എന്നാണ് അർത്ഥം. മഹാപത്മാടവി സംസ്ഥ, വലിയൊരു താമരയിൽ അമ്മ വിരാജിക്കുന്നു. എന്താണ് ഇവിടുത്തെ താമര? സഹസ്രദള പത്മം എന്ന അർത്ഥമാണ്. നമുക്കറിയാം സഹസ്രദളം എന്ന് പറഞ്ഞാൽ 1000 ഇതളുകളുള്ള താമര പൂവാണ് സഹസ്രദളം എന്ന് പറയുന്നത്. യോഗീന്ദ്രന്മാര് തൻ്റെ കുണ്ടലിനി ശക്തിയെ ഉദ്ദീപിപ്പിച്ച് സഹസ്രാര പത്മത്തിൽ എത്തിക്കുന്നു. ആ സഹസ്രാര പത്മത്തിൽ എത്തുമ്പോഴാണ് അദ്ദേഹം യോഗിയായി മാറുന്നത്. ഇതൊക്കെ നമ്മൾ പലയിടത്തും കേൾക്കുകയും പല പൗരാണിക പുസ്തകങ്ങളിലും വായിക്കുകയും കേൾക്കുകയും അറിയുകയും പല മഹാന്മാരും പറഞ്ഞു കേട്ടതാണ്. ആ 1000 ഇതളുള്ള താമരയിൽ വസിക്കുന്ന ആൾ ആരാണ്? സാക്ഷാൽ ദേവി, ശ്രീദേവി തന്നെയാണ് ഈ 1000 ഇതളുള്ള താമരയിൽ വസിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മയെ മഹാപത്മാടവി സംസ്ഥ, മഹാപത്മാടവിയിൽ, പത്മത്തിൽ, മഹാപത്മത്തിൽ, മഹാപത്മ അടവി, അടവി എന്ന് വെച്ചാൽ കാട് എന്നൊക്കെയാണ് അർത്ഥം. ആ മഹാപത്മം ഇരിക്കുന്ന നമ്മുടെ ഈ സഹസ്രാര പത്മത്തിൽ അമ്മ വിരാജിക്കുന്നു. അവിടെ എത്തുമ്പോഴാണല്ലോ മോക്ഷം കിട്ടുന്നത്, മോക്ഷപ്രാപ്തയാകുന്നത്. ഒരു വ്യക്തി മോക്ഷപ്രാപ്തനാകുന്ന നമ്മൾ ആ കുണ്ടലിനി ശക്തി ഉദ്ദീപിപ്പിച്ച് കൊണ്ടുവന്ന് അതൊരു നൂലാണ്, താമര നൂലാണ്. ആ താമര മുകളിലിരിക്കുകയാണ്, താമര നൂല് പോലെ ചുരുണ്ട് കിടന്ന ആ കുണ്ടലിനിയെ നമ്മുടെ സാധനയിലൂടെ നാം ആ കുണ്ടലിനി ആ നാളത്തെ നമ്മൾ നിവർത്തി കൊണ്ടുവരികയാണ്. അത് വന്ന് ആ താമര നൂലായി കൽപ്പിച്ചാൽ ആ താമര നൂലിലൂടെ കയറി കയറി മുകളിലെത്തുമ്പോൾ അവിടെ ഒരു 1000 ഇതളുള്ള താമരയുണ്ട്. അതാണ് നമ്മുടെ ഈ സഹസ്രാര പത്മം എന്നതുകൊണ്ട് മഹാപത്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കാട്ടിലൂടെ പോയി പോയി ആ ഉച്ചിയിൽ ചെന്നിട്ട് ആ ഉഗ്രത്തിൽ, അതിൻ്റെ തലപ്പിൽ ചെല്ലുമ്പോൾ അവിടെ 1000 ഇതളുള്ള താമരയിൽ അമ്മ വിരാജിക്കുന്നു. ആ അമ്മയെ അങ്കിൽ മാത്രമേ, അത്രത്തോളം സാധന ഭക്തി നമുക്കൊരു വ്യക്തിക്ക് ആവശ്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ വസിക്കുന്നവളെ എന്നാണ് ആ താമര 1000 ഇതളുള്ള സഹസ്രദള പത്മത്തിൽ വസിക്കുന്ന അമ്മ എന്നാണ് ഒറ്റവാക്ക്. അടുത്തത് 60-ാമത്തെ നാമമാണ് കദംബവനവാസിനി. കദംബവനത്തിൽ താമസിക്കുന്ന ആളെ, അതാണ് കദംബവനം. വാസിനി എന്ന വാക്കിന്റെ അർത്ഥം. അടുത്തത് 61-ാമത്തെ ധ്യാനമാണ് സുധാസാഗര മധ്യസ്ഥ. സാഗരം എന്ന് വെച്ചാൽ നമുക്കറിയാം കടലാണ് സാഗരം. സുധാസാഗരം, സുധ എന്നാൽ എന്താണ്? പാലാഴി. സുധാസാഗരം എന്ന് വെച്ചാല് അമൃത സമുദ്രം. അമൃത സമുദ്രത്തെ സമുദ്രം എന്താണ്? പാലാഴിയാണ്. സുധാസാഗര മധ്യസ്ഥ, പാലാഴിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. അതായത് ശിവശക്തി സ്വരൂപിണിയാണ് അമ്മ എന്നതാണ് ആ ഒരു നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാമാക്ഷി. കാമാക്ഷി, അക്ഷി എന്നാൽ കണ്ണ്. ആ അക്ഷി എങ്ങനെയുള്ളതാണ്? കാമം ഉള്ള, കാമത്തെ പൂർത്തീകരിക്കുന്നത്. കാമം എന്നാൽ ആഗ്രഹം. അതായത് നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം സാധിച്ചു തരുന്നവളാണ്, തരാനാണ് അമ്മയുടെ രണ്ട് കണ്ണുകളും ഇരിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ അമ്മ കടാക്ഷിച്ചാൽ, അമ്മയുടെ കൃപാകടാക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നു. അപ്പോൾ കാമാക്ഷി, ഭക്തന്റെ കാമനകളെ ആഗ്രഹിപ്പിച്ചു കൊടുക്കുന്ന കണ്ണുകളോട് കൂടിയവളെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം, ആ നാമത്തിൻ്റെ അർത്ഥം. അടുത്തത് 63-ാമത്തെ നാമമാണ്
കാമദായിനി. കാമം നമ്മൾ പറഞ്ഞു ഓൾറെഡി, കാമം എന്നാൽ ആഗ്രഹം. ദായിനി എന്ന് വെച്ചാൽ എന്താണ്? ദാനം തരുന്നത്, കാമങ്ങൾ ദാനം തരുന്നവളെ, അതായത് നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് ചോദിക്കുക, അതായത് നമ്മൾ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അമ്മയോട് ഭക്തിയോടുകൂടി ചോദിക്കുകയാണെങ്കിൽ, അമ്മയെങ്കിൽ നമുക്ക് അതിരറ്റ ഭക്തിയും വിശ്വാസവും ഉള്ള ഏതൊരു വ്യക്തിക്കും ആശ്രയിക്കാൻ പറ്റിയ ഒരു സ്ഥാനമാണ് ശ്രീ ലളിതാ പരമേശ്വരി. അമ്മയോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ കാമങ്ങളെ ദാനം ചെയ്യും, ആഗ്രഹ പൂർത്തീകരണം അമ്മ ചെയ്തു തരും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അടുത്തത്, ദേവർഷിഗണ സംഘാത സ്തൂയ മാനാത്മ വൈഭവ. ദേവ ഋഷി, ദേവന്മാരും ഋഷിമാരും, ഗണം ദേവ, ദേവർഷി ഗണ, ദേവന്മാരുടെയും ഋഷിമാരുടെയും ഗണം. ഗണം എന്നാൽ കൂട്ടം, അതായത് സകല ദേവന്മാരും ദേവിമാരും. ഗണ സംഘാത സ്തൂയ മാനാത്മ വൈഭവ, അതായത് ദേവന്മാരുടെയും ഋഷിമാരുടെയും ഗണങ്ങൾ എന്തു ചെയ്യുന്നു? അമ്മയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, സർവദാ അമ്മയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവന്മാരും ഋഷിമാരും അമ്മയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, അതാണ് എൻ്റെ അർത്ഥം. അടുത്തത് 65-ാമത്തെ നാമമാണ്, ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത. ഭണ്ഡാസുരവധോന്യുക്ത, നമ്മൾ നേരത്തെ പറഞ്ഞു എന്തിനാണ് ലളിതാ പരമേശ്വരി ആവിർ ഉത്ഭവിച്ചത്, അമ്മ അവതാരമെടുത്തത്, അമ്മ വന്നത് എന്തിനായിരുന്നു, ദേവന്മാർ എന്തിനായി അർത്ഥിച്ചു? ഭണ്ഡാസുര നിഗ്രഹത്തിനായി അർത്ഥിച്ചു, ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ഉണ്ടാകുന്നത്, ലളിതാ പരമേശ്വരി കുണ്ടാഗ്നിയിൽ നിന്നും, യാഗ അഗ്നിയിൽ നിന്നും വരുന്നത് എന്നൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഭണ്ഡാസുര വധോദ്യുക്ത, ഭണ്ഡാസുരന്റെ വധമാണ് അമ്മയുടെ ഉദ്യുക്തം, അമ്മയുടെ ലക്ഷ്യം. ശക്തിസേനാ സമന്വിത, അതിനായിട്ട് അമ്മ എന്തു ചെയ്തു? ശക്തികളുടെ സേനയുണ്ടാക്കി. ശക്തി എന്ന് വെച്ചാൽ ഇവിടെ ദേവിമാരാണ് ശക്തി, ശിവൻ ശക്തി എന്നുള്ള വാക്കിൽ എന്നുള്ളതിൽ നിന്ന്. ശക്തിസേനാ സമന്വിത, ഭണ്ഡാസുരനെ നിഗ്രഹിക്കുന്നതിനായിട്ട് അമ്മ ശക്തിസേനയുണ്ടാക്കി, അതായത് ദേവിമാരുടെ ഒരു സേനയുണ്ടാക്കി. ആ സേനയിൽ ഉണ്ടായിരുന്നത് സ്ത്രീകളായിരുന്നു, സ്ത്രീകൾക്ക് മാത്രമേ തന്നെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു വരം ഭണ്ഡാസുരൻ നേടിയിരുന്നു. അതൊക്കെ ഞാൻ അത് കഴിഞ്ഞ 1-ാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ശക്തിസേനാ സമന്വിത, ശക്തിമാരുടെ ഒരു സേന അമ്മയുണ്ടാക്കി എന്നാണ് എൻ്റെ അർത്ഥം. അടുത്തത് 66-ാമത്തെ നാമമാണ്, സമ്പത്കരി സമാരൂഢ സിന്ദുരാവൃതസേവിത. സിന്ദുരാവൃതസേവിത, സിന്ദുരം എന്ന് വെച്ചാൽ ആന എന്നാണ് അർത്ഥം. ആനപ്പടയെ നയിച്ചിരുന്നത്, അല്ലെങ്കിൽ ആനയുടെ മുകളിൽ കയറി അമ്മ സമ്പത്കരി എന്ന ദേവി വന്നു എന്നാണ്. ആനപ്പടയെ നയിച്ചിരുന്നത് അമ്മയാണ്, സമ്പത്കരി എന്ന ദേവിയാണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അടുത്തത് 67-ാമത്തെ നാമം, അശ്വാരൂഢാധിഷ്ഠിതശ്വ കോടി കോടീഭിരാവൃത. അശ്വാരൂഢാധിഷ്ഠിതശ്വ, അശ്വം എന്നാൽ എന്താണ്? കുതിരകൾ, അശ്വങ്ങൾ. അശ്വങ്ങളുടെ ആ കോടി കോടി അശ്വങ്ങളാൽ ആവൃതയായി, കോടി കോടി അശ്വങ്ങളോടുകൂടി അശ്വപ്പടയെ നയിച്ചുകൊണ്ട് അമ്മ വന്നു. അതിനിടയിൽ അമ്മ ഉണ്ടായിരുന്നു, അശ്വാരൂഢയായി ഉണ്ടായിരുന്നു എന്നർത്ഥം. അടുത്തത് 68-ാമത്തെ നാമം, ചക്രരാജ രഥാരൂഢ. ചക്രരാജം എന്ന രഥത്തിൽ, അതായത് സ്വർണങ്ങൾക്ക് വെട്ടങ്ങളൊക്കെ പതിച്ച ഈ രഥത്തിൽ, രഥം എന്ന് പറഞ്ഞാൽ അറിയാലോ തേര് എന്നാണ് അർത്ഥം. ആ ഈ തേരില് അമ്മ ഈ അശ്വത്തിൽ ആരൂഢയായ ദേവിമാരും അതുപോലെ ആനപ്പടയോടുകൂടി വന്ന സമ്പത്കരി എന്ന ദേവിയോടും കൂടിയൊക്കെ അമ്മ അതിനിടയിൽ നമ്മുടെ ലളിതാ പരമേശ്വരി ചക്രങ്ങൾ ഉള്ള ചക്രരാജരഥം, അമ്മയുടെ രഥമാണ് ആ രഥത്തിൽ അമ്മ അവിടെ വന്നു എന്നാണ് അർത്ഥം. ചക്രരാജരഥത്തിന് 10 യോജന നീളവും 4 യോജന വീതിയുമാണ് ഉള്ളതെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ആ ദേവി വന്ന രഥം, ലളിതാ പരമേശ്വരി ഭണ്ഡാസുര നിഗ്രഹത്തിന് ആയി വന്ന രഥം എന്ന് പറയുന്നത്, ആ രഥത്തിന്റെ പേര് ചക്ര രാജ രഥമെന്നാണ്. അതിന് 10 യോജന നീളവും 4 യോജന വീതിയുമുള്ള അത്രയും വലിയ ഒരു രഥമായിരുന്നു അത് എന്നാണ്. അടുത്തത് സർവായുധ പരിഷ്കൃത, സർവ ആയുധങ്ങളും ധരിച്ചവൾ എന്നാണ് അർത്ഥം. സർവ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് ലളിതാ പരമേശ്വരി അവിടെ എത്തി, യാഗഭൂമിയിൽ എത്തി എന്നാണ്. അടുത്തത് 69-ാമത്തെ നാമം,
ഗേയചക്രരഥാരൂഢ മന്ത്രിണി പരിസേവിത. ഗേയചക്രം എന്ന രഥത്തിൽ മന്ത്രിണി എന്ന ദേവി പരിവാരങ്ങളോടുകൂടി വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് എഴുപതാമത്തേത്, കിരി ചക്ര രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. ദണ്ഡനാഥ എന്ന ദേവി കിരി ചക്രത്തിൽ, കിരി എന്നാൽ എന്താണ്, പന്നി, പന്നി പന്നി പന്നിയാണ് അമ്മയുടെ വാഹനം, അതിൽ വന്നു. നമ്മുടെ വാരാഹി ദേവിയാണത്. അപ്പോൾ അങ്ങനെയുള്ള രഥത്തിൽ വാരാഹി എന്ന ദേവി, അതായത് കിരിചക്ര രഥത്തിൽ ദണ്ഡനാഥ എന്ന ദേവി, ദണ്ഡനാഥ ദേവി തന്നെയാണ് വാരാഹി ദേവി, വാരാഹി ദേവി അവിടെ വന്നു എന്നാണ്. എഴുപത്തി ഒന്നാമത്തെ നാമം, ജ്വാലാ മാലിനീകാംക്ഷിപ്ത വന്യപ്രാകാര മധ്യക. ജ്വാലാമാലിനി എന്ന ദേവി അവിടെ എന്തുണ്ടാക്കി? വന്യപ്രാകാരമുണ്ടാക്കി. വന്യ എന്നാൽ എന്താണ്? തീ, അഗ്നി എന്നാണ് അർത്ഥം. അഗ്നി, പ്രാകാരം, കോട്ട, അഗ്നി കൊണ്ടുള്ള കോട്ട ജ്വാലാമാലിനി എന്ന ദേവി അവിടെ ഉണ്ടാക്കി എന്നർത്ഥം. അതായത് എന്നിട്ട് അതിൻ്റെ മധ്യത്തിൽ ആ ദേവി നിന്നു എന്നാണ്. ആ മധ്യക എന്നുള്ള വാക്കില് അതുണ്ടാക്കി, ജ്വാലാമാലിനീകാംക്ഷിത വന്യപ്രാകാര മധ്യക. അടുത്തത് വേറെ നമുക്കൊരു അർത്ഥമെടുക്കാം. വന്യപ്രാകാരം എന്ന ആ ഒരു തീ കൊണ്ടുള്ള ആ ഒരു പ്രാകാരത്തിൽ ആ ഒരു ഒരു കോട്ടയുണ്ടാക്കി, അതിനുള്ളിൽ നമ്മുടെ ലളിതാ പരമേശ്വരി അമ്മ അവിടെ വന്നു നിന്നു, അമ്മ അതിനുള്ളിൽ നിന്നു. അപ്പൊ ചുറ്റും തീയാണ്. അപ്പൊ അതിൻ്റെ അടുത്ത്, അതായത് ഈ ഭണ്ഡാസുരനെയും അവൻ്റെ ചിങ്കിടിമാരായിട്ടുള്ള അസുരന്മാരെയും നിഗ്രഹിക്കുന്നതിനായിട്ട് പല പല ദേവിമാരുണ്ട്, ശക്തി സൈന്യമുണ്ട്. ആ ശക്തി സൈന്യത്തിൻ്റെ ഓരോ ഭാവമാണ് നമ്മൾ ഈ പറഞ്ഞു വന്നത്. അവിടെ ഉണ്ടാക്കിയ അഗ്നിപ്രാകാരത്തിൽ നമ്മുടെ ലളിതാ പരമേശ്വരിയും വിരാജിച്ചു എന്നും ഒരർത്ഥം നമുക്ക് ചിന്തിക്കാം. അടുത്തത് എഴുപത്തി രണ്ടാമത്തെ നാമമാണ്, ഭണ്ഡസൈന്യ വധോദ്യുക്ത ശക്തിസേനാ സമന്വിത. ഭണ്ഡസൈന്യ വധോദ്യുക്ത ശക്തി വിക്രമഹർഷിത. ഭണ്ഡസൈന്യ വധോദ്യുക്ത ശക്തി വിക്രമഹർഷിത. വിക്രമം എന്നാല് പരാക്രമം, അക്രമം, നമ്മളുടെ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതൊരു പരാക്രമം തന്നെയാണ്. ആ പരാക്രമത്തിൽ അമ്മ സന്തോഷിച്ചു. എന്ത് പരാക്രമമാണ് ചെയ്തത്? ഭണ്ഡസൈന്യ വധോദ്യുക്ത, ഭണ്ഡസൈന്യത്തിനെ വധിക്കാൻ വേണ്ടി വധോ ഉദ്യുക്ത തയ്യാറായി വന്ന ഈ ശക്തിസേനയെ കണ്ട്, അതായത് സ്ത്രീ സേന, സ്ത്രീകളാണ് എല്ലാവരും, ആ സേനയെ കണ്ട് അമ്മ വളരെയധികം സന്തോഷിച്ചു. കാരണം ഇത്രയും ബലവത്തായിട്ടുള്ള സേനയാണ്, ഓരോ സേനയും എങ്ങനെയാണെന്ന് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരു സേനയെ കണ്ടിട്ട് ശ്രീ ലളിതാ പരമേശ്വരി അമ്മ വളരെയധികം സന്തോഷിച്ചു, അമ്മ ഹർഷിതയായി സന്തോഷിച്ചു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അടുത്തത് എഴുപത്തി മൂന്നാമത്തെ നാമമാണ്, നിത്യപരാക്രമോടോപ നിരീക്ഷണ സമുത്സുക. അപ്പോ എന്താണ് ഉത്സുക എന്നാൽ എന്താണ്? ഉത്സാഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവേശം. ഉത്സുക എന്ന വാക്കിന്റെ അർത്ഥം ആവേശം. നിത്യപരാക്രമോടോക, നിത്യദേവതമാരും ഉണ്ടായിരുന്നു അതിനകത്ത്, ആ സൈന്യത്തിൽ നിത്യദേവതമാരും ഉണ്ടായിരുന്നു. ആരാണ് നിത്യദേവതമാർ? നമ്മൾ മുന്നേ പറഞ്ഞു, നമുക്ക് നിത്യം 15 ഒരു ചാന്ദ്രമാസം എന്ന് പറയുന്നത് 15 ദിവസമാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഷ്ടമി ദിവസത്തെ ചന്ദ്രനെ പോലെയാണ് അമ്മയുടെ നെറ്റിയിലെ തിലകക്കുറി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. ഇവിടെ നിത്യദേവതമാർ എന്ന് പറയുന്നത് ഈ 15 ദേവതമാരുമാണ്. ഏകാദശി, ദ്വാദശി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 15 ദിവസങ്ങൾ, 15 ദിവസങ്ങൾക്കും 15 ദേവതമാർ, ആ ദേവതമാർ എല്ലാവരും ഈ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. എന്തിനു വന്നു? നിത്യ പരാക്രമം, ഈ പരാക്രമത്തിന് അവരും ഉണ്ടായിരുന്നു. അവരെ കണ്ടും അമ്മ ലളിതാ പരമേശ്വരി സന്തോഷിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തത് നിത്യപരാക്രമ ആടോപ, ആടോപ എന്ന വാക്കിൻ്റെ അർത്ഥം ആവേശം എന്നാണ്, ഊറ്റം, ആവേശം എന്നൊക്കെയാണ്. അവരുടെ ഊറ്റം കണ്ട് അമ്മ സന്തോഷിച്ചു എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അടുത്ത് പിന്നെ 74-ാമത്തെ നാമമാണ്, ഭണ്ഡപുത്ര വധോദ്യുക്ത ബാലാവിക്രമ നന്ദിത. ഭണ്ഡപുത്ര വധോദ്യുക്ത, ഭണ്ഡാപുത്രന്മാർ, ഭണ്ഡാസുരന്റെ പുത്രന്മാർ, വധോദ്യുക്ത, ഉദ്യുക്ത എന്ന് വെച്ചാൽ തയ്യാറായി വന്നവൾ, ബാലാവിക്രമ നന്ദിത, അതിനു വേണ്ടിയിട്ട് ബാലാദേവിമാർ ഉണ്ടായിരുന്നു. നന്ദിതം എന്ന് വെച്ചാൽ എന്താണ്? ആനന്ദം. അവരെ കണ്ടും നമ്മുടെ ലളിതാ പരമേശ്വരി അമ്മ സന്തോഷിച്ചു, ആനന്ദിച്ചു
എന്നർത്ഥം. ഭണ്ഡപുത്രന്മാരുടെ പദത്തിന് ഉദ്യുക്തരായി വന്ന, അതായത് ഭണ്ഡപുത്രന്മാരെ നിഗ്രഹിക്കുന്നതിനായി തയ്യാറായി വന്ന ബാലാദേവിമാരെ കണ്ട് അമ്മ അവരുടെ വിക്രമം കണ്ട് നന്ദിച്ചു, സന്തോഷിച്ചു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം, ആ നാമത്തിൻ്റെ അർത്ഥം. അടുത്ത 75-ാമത്തെ നാമമാണ് മന്ത്രിണ്യാംബാ വിരചിത വിഷംഗ വതതോഷിത. മന്ത്രിണ്യാംബാ വിരചിത വിഷംഗ വതതോഷിത, അതായത് വിഷംഗൻ എന്ന് വെച്ചാൽ ഭണ്ഡാസുരന്റെ തോളിൽ നിന്നും രണ്ട് അസുരന്മാരുണ്ടായി. അപ്പോ അതില് അതിന് വിഷംഗനും വിശ്രുകനുമാണ് രണ്ട് അസുരൻ, രണ്ട് തോളിൽ നിന്നും രണ്ട് ചുമലിൽ നിന്നും രണ്ട് അസുരന്മാരുണ്ട്. അപ്പോ അതില് വിഷംഗന്റെ വധത്തിനായിട്ട് വന്നു, ആര് വന്നു? മന്ത്രിണ്യംബാ വിരചിത, മന്ത്രിണ്യംബ ആരാണ്? ശ്യാമളാദേവി, ശ്യാമളാദേവി കറുത്ത ശരീരമുള്ളവൾ, ആ ദേവിയാണ് വിഷംഗൻ എന്ന അസുരനെ നിഗ്രഹിച്ചത്. ഈ ഭണ്ഡാസുരന്റെ തോളിൽ നിന്ന് വന്ന വിഷംഗൻ എന്ന അസുരനെ ശ്യാമളാദേവി വധിക്കുന്നത് കണ്ട്, അവരെ കൊല്ലുന്നത് കണ്ട് അമ്മ സന്തോഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് 76-ാമത്തെ നാമം വിശ്രുക പ്രാണഹരണ വാരാഹി വീര്യ നന്ദിത. വിശ്രുഹൻ, വിശ്രുഹൻ ഞാൻ മുന്നേ പറഞ്ഞു, രണ്ട് അസുരന്മാർ വിഷംഗനും വിശ്രുഖനും, രണ്ട് അസുരന്മാർ ഭണ്ഡാസുരന്റെ രണ്ട് ചുമലുകളിൽ നിന്നും ഉത്ഭവിച്ചവരാണ്. അതില് വിഷംഗൻ എന്ന അസുരനെ ശ്യാമളാദേവി പതിച്ചു, വിശ്രുഖൻ എന്ന അസുരന്റെ, വിശ്രുഖന്റെ പ്രാണൻ, വിശ്രുക പ്രാണഹരണ, വിശ്രുഖന്റെ പ്രാണനെ അപഹരിച്ചത് ആരാണ്? വാരാഹി ദേവിയാണ് വിശ്രുഖന്റെ പ്രാണനെ അപഹരിച്ചത്. വിശ്രുക പ്രാണഹരണ വാരാഹി വീര്യനന്ദിത, വാരാഹി ദേവിയുടെ ആ വീര്യം കണ്ട് അമ്മ നന്ദിച്ചു, ആനന്ദിച്ചു. ആ വീര്യം കണ്ട് ആനന്ദിച്ച അമ്മയെ എന്ന് നമ്മൾ അമ്മയെ വിളിച്ച് സ്തുതിക്കുകയാണ്. അടുത്തത് 77-ാമത്തെ നാമമാണ് കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. അപ്പൊ കാമേശ്വര, കാമേശ്വരൻ, കാമന്റെ ഈശ്വരൻ ശ്രീ മഹാദേവൻ, കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. കാമേശ്വരന്റെ മുഖത്തേക്ക് അമ്മ നോക്കി ഈ സമയം. കാമേശ്വരൻ ആരാണ്? മഹാദേവൻ. മഹാദേവന്റെ മുഖത്തേക്ക് അമ്മ ആലോകത്തോടെ നോക്കി, ചെറു പുഞ്ചിരിയോടുകൂടി കാമേശ്വരന്റെ മുഖത്തേക്ക് അമ്മ നോക്കി. കൽപ്പിത ശ്രീ ഗണേശ്വര, അങ്ങനെയാണ് ശ്രീ ഗണേശ്വരൻ ഉണ്ടായത്, ശ്രീ ഗണേശ്വരന്റെ ജനനം അങ്ങനെയാണെന്ന് ഈ വരികളിൽ പറയുന്നു. കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. അപ്പൊ അമ്മ ലളിതാ പരമേശ്വരി പരമേശ്വരന്റെ മുഖത്തു നോക്കി മന്ദഹസിച്ചു. അപ്പൊ എന്തു പറ്റി? അപ്പൊ ഒരു പുഞ്ചിരി പ്രഭയുണ്ടായി, പല്ലുകൾ പുറത്ത് കാണാതെ ചെറുതായിട്ട് അമ്മ പുഞ്ചിരിച്ചു, സൗന്ദര്യവതിയായിട്ട് അമ്മ പുഞ്ചിരിച്ചു. അമ്മ പുഞ്ചിരിച്ചപ്പോ ആ പുഞ്ചിരിയിൽ നിന്നും ഒരു പ്രഭയുണ്ടായി. പ്രഭ എന്നാൽ രശ്മി, പ്രകാശകിരണങ്ങൾ. അപ്പൊ അമ്മയുടെ കവിൾത്തടത്തിൽ നിന്നും മദജലമുണ്ടായി, മനസ്സിലായില്ലേ? മദജലം എന്നാൽ ആനയുടെ ഇതിൽ വരുന്ന ജലത്തെയാണ് നമ്മൾ മദജലം എന്ന് പറയുന്നത്. ആനന്ദ അശ്രു, ആനന്ദമായിട്ടുള്ള വിയർപ്പ് തുള്ളികൾ എന്നെല്ലാം അവിടെ ഉദ്ദേശിക്കാം. മദജലം എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിയർപ്പ് തുള്ളികൾ എന്നാണ്. ആ ചിരിക്കുകയും അമ്മയുടെ കവിൾത്തടത്തിൽ നിന്നും വന്ന വിയർപ്പ് തുള്ളികളും കൂടി ചേർന്നുണ്ടായതാണ് ശ്രീ ഗണേശൻ എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം ഇവിടെ പ്രതിപാദിക്കുന്നത്. അടുത്തത് 78-ാമത്തെ നാമമാണ് മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത. മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത. പ്രഹർഷിതം എന്നാൽ സന്തോഷം എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ചെറിയൊരു വിഘ്നം, ഒരു തടസ്സം, ഞാൻ മുന്നേ പറഞ്ഞു ഭണ്ഡാസുരൻ എന്ന് പറയുന്നത് ദേവി ആരാലും വധിക്കപ്പെടാൻ സാധിക്കുകയില്ല, ഒരു സ്ത്രീയാൽ മാത്രമേ എനിക്ക് മരണം ഉണ്ടാകാൻ പാടുള്ളൂ, ആ സ്ത്രീ വിവാഹിത ഭർത്തൃമതിയായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വരങ്ങള് ബ്രഹ്മാവിൽ നിന്ന് നേടിയ അസുരനാണ് ആ അസുരൻ. ഭണ്ഡാസുരന്റെ നിർമുക്തത്തിനായിട്ട് അവിടെ ഉണ്ടായ മഹാഗണേശൻ വന്നപ്പോൾ അവിടെ ഉണ്ടായ തടസ്സങ്ങളെല്ലാം ഭഗവാൻ മഹാഗണപതി മാറ്റിക്കളഞ്ഞു. അങ്ങനെ ഗണപതി അവിടുത്തെ വിഘ്നങ്ങളെയെല്ലാം തകർത്ത് കളഞ്ഞു, മാറ്റിക്കളഞ്ഞു. അത് കണ്ട് അമ്മ സന്തോഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് 79-ാമത്തെ നാമമാണ് ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര വർഷിണി. ഭണ്ഡാസുരേന്ദ്രൻ, ഭണ്ഡാസുരേന്ദ്രന്റെ നിർമുക്തം ചെയ്തത്, ഭണ്ഡാസുരേന്ദ്രൻ എയ്ത അസ്ത്രങ്ങളെ, ശസ്ത്രങ്ങളെ,
അമ്മ എന്ത് ചെയ്തു? പ്രത്യസ്ത്രങ്ങൾ വർഷിച്ചു. ആ അസ്ത്രങ്ങൾക്ക് പ്രതി മറ്റ് അസ്ത്രങ്ങൾ, അതായത് ഇതിനെല്ലാം ഈ ഭണ്ഡാസുരന്റെ ഓരോ അസ്ത്രത്തെയും നിർവീര്യമാക്കാൻ തക്കവണ്ണമുള്ള പ്രത്യസ്ത്രങ്ങളെ അമ്മ എയ്തു അയച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. 80-ാമത്തെ നാമമാണ് കരാങ്കുലി നഖോൽപന്ന നാരായണ ദശാകൃതി. അപ്പോ കരാങ്കുലി, കരം എന്നാൽ കൈകൾ എന്നർത്ഥം, അങ്കുലി എന്നാൽ വിരൽ എന്നർത്ഥം, കരാങ്കുലി അങ്കുലി എന്നാൽ നഖോൽപന്ന വിരൽ എന്നർത്ഥം, നഖോൽപന്നം നഖം എന്നാൽ കൈവിരലിലെ നഖങ്ങൾ, അതാണ് കരാങ്കുലി നഖം. കരാങ്കുലി കയ്യിൽ നിന്നും ഉള്ള, കയ്യിലെ വിരലുകളിലുള്ള നഖങ്ങൾ, കൈവിരൽ നഖങ്ങൾ എന്നർത്ഥം. കരാങ്കുലി നഖോൽപന്ന നാരായണ ദശാകൃതി, അമ്മയുടെ 10 വിരലുകളാണുള്ളത്. നമ്മുടെ എല്ലാവർക്കും അതെ, 2 കൈകളും 10 വിരലുകളും. ഈ 10 വിരലുകൾക്കും നമുക്ക് നഖങ്ങളുമുണ്ട്. ആ നഖങ്ങളിൽ നിന്നാണ് എന്നുണ്ടായത്, നാരായണന് ദശാകൃതി ഉണ്ടായത്. നാരായണനാരാണ്? ശ്രീ മഹാവിഷ്ണുവാണ് നാരായണൻ എന്ന് പറയുന്നത്. ആ നാരായണന് ദശാകൃതി, 10 ആകൃതി ഉണ്ടായി. ഭഗവാൻ 10 അവതാരമെടുത്തു. ഈ അവതാരങ്ങൾ അമ്മയുടെ വിരലുകളിൽ നിന്നും വന്ന ഉൽപ്പന്നമായവയാണ് എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. അതായത് ദേവിയുടെ കൈവിരലുകളിൽ നിന്നും ഉൽപ്പന്നനായ നാരായണന്റെ ദശാവതാരങ്ങളോട് കൂടിയവൾ. ഇതിലെല്ലാം ദശാവതാരങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ഈ വിരലുകളിൽ നിന്നും മത്സ്യമായും കൂർമ്മമായും വരാഹമായും ഭഗവാൻ ഉത്ഭവിച്ചു എന്നല്ല അർത്ഥം. ഈ ഓരോ വിരലുകളിലും ഈ 10 അവതാരങ്ങളും ഉണ്ട്, കുടികൊള്ളുന്നു എന്നാണ് അർത്ഥം. അതിന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശക്തിയും ശിവനും ഒന്നു തന്നെയാണ്. ശക്തിയിൽ തന്നെ ശിവൻ വിരാജിക്കുന്നു. ഇവിടെ നാരായണനെ ചേർത്തിരിക്കുന്നു. നാരായണനും ശൈവ ഭഗവാൻ ഒരു സൃഷ്ടിയുടെ സ്ഥിതിയുടെ കാരകനാണ് ഭഗവാൻ മഹാവിഷ്ണു. ആ സ്ഥിതിയുടെ കാരകനായ മഹാവിഷ്ണു നമ്മുടെ പരിപാലിക്കുന്ന ആളാണ്. ഈ പരിപാലനത്തിനായിട്ട് അദ്ദേഹം നമ്മൾ ദേവിയെ കൂടി ആശ്രയിക്കണം. നമുക്ക് നന്നായിട്ട് പോകുന്നതിനായിട്ട് അമ്മയെ കൂടി അഭയം പ്രാപിക്കണം എന്നാണ് അർത്ഥം. അതായത് ആ നാരായണന്റെ 10 അവതാരങ്ങളും അമ്മയുടെ വിരലുകളിൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ വാക്കുകളാണ്, ആ അർത്ഥങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് 81-ാമത്തെ നാമം മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധ സുര സൈന്യക. മഹാപാശുപതാസ്ത്രാഗ്നി, മഹാപാശുപതാസ്ത്രമാകുന്ന അഗ്നിയിൽ മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധ സുര സൈനിക, അസുര സൈന്യന്മാരെയെല്ലാം മഹാപാശുപതമാസ്ത്രമാകുന്ന അഗ്നിയിൽ അമ്മ വെന്തരിച്ചു എന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു അഗ്നി കോട്ടയുണ്ടാക്കിയിരിക്കുന്നു, ആ അഗ്നിയിൽ ഈ അസുരന്മാരെയെല്ലാം കൊന്നൊടുക്കി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അടുത്തത് 82-ാമത്തെ നാമമാണ് കാമേശ്വരാസ്ത്ര നിർദഗ്ധ സ ഭണ്ഡാസുര ശൂന്യക. അതായത് കാമേശ്വരാസ്ത്രത്താൽ ഭണ്ഡാസുരന്റെ ശൂന്യക എന്ന രാജധാനിയെ അമ്മ വെന്തരിച്ചു, വെണ്ണീറാക്കി. ഭണ്ഡാസുരന്റെ ഭണ്ഡാസുര ശൂന്യക, ശൂന്യക എന്നാൽ ഭണ്ഡാസുരന്റെ രാജധാനിയുടെ പേരാണ് ശൂന്യക. ആ ശൂന്യക എന്ന ഭണ്ഡാസുരന്റെ രാജധാനിയെ അമ്മ എന്ത് ചെയ്തു? കാമേശ്വരാസ്ത്രത്താൽ തകർത്ത് കളഞ്ഞു, വെന്തരിച്ചു കളഞ്ഞു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അടുത്തത് 83-ാമത്തെ നാമമാണ് ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ. അങ്ങനെ ഭണ്ഡാസുരനെയും അമ്മ നിഗ്രഹിച്ചു, ഭണ്ഡാസുരന്റെ രാജധാനിയായ ശൂന്യകയെ നിഗ്രഹിച്ചു, ഭണ്ഡാസുര പുത്രന്മാരെയും മറ്റുള്ള അസുരന്മാരെയും എല്ലാം അമ്മ നിഗ്രഹിച്ചു. അപ്പോ എന്തുണ്ടായി? ബ്രഹ്മോ ഉപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ. ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാർ എന്നിവരെല്ലാവരും ചേർന്ന് ദേവിയെ സ്തുതിച്ചു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സന്തോഷത്താൽ അവർക്ക് ഉണ്ടായിരുന്ന വലിയ ഒരു വെല്ലുവിളിയായിരുന്നു ഭണ്ഡാസുരൻ. അത് ഞാൻ 1-ാമത്തെ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭണ്ഡാസുരൻ ദേവലോകത്തെ ആക്രമിച്ചു, ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു ദേവന്മാരെ. അപ്പോൾ ആ സമയത്ത് ദേവന്മാർ പ്രാർത്ഥിച്ച നിമിത്തമാണ് ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു യാഗത്തിൽ ഇന്ദ്രാദി ദേവന്മാർ യാഗത്തിൽ പങ്കെടുക്കുകയും അതിൽ നിന്നും ശ്രീ ലളിതാ പരമേശ്വരി ഉത്ഭവിക്കുകയും ചെയ്തു. അങ്ങനെ ആ വന്ന് അവരുടെ ആഗ്രഹം
അമ്മയുടെ അവതാര ലക്ഷ്യം അതായിരുന്നു. അത് പൂർത്തീകരിച്ചപ്പോൾ അത് കണ്ട ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ദേവന്മാരും അമ്മയെ സ്തുതിച്ചു. അടുത്തത് 83-ാമത്തെ നാമമാണ് ഈ പറഞ്ഞത്. അപ്പൊ ഈ ഒരു നാമത്തോടുകൂടി നമ്മുടെ ഇവിടെ ഈ ഒരു യുദ്ധത്തെ കുറിച്ചുള്ള അമ്മയുടെ ആ ഒരു ഇത്രയും നേരവും സമയവും ഞാൻ ഈ ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിച്ചത് അമ്മ യുദ്ധത്തിന് തയ്യാറായി വന്ന അമ്മ, അതുപോലെ ആരെല്ലാം യുദ്ധത്തിൽ പങ്കെടുത്തു, എങ്ങനെയായിരുന്നു യുദ്ധം, ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചത്. അടുത്ത വീഡിയോയിൽ ബാക്കി കുറച്ച് നാമങ്ങളുമായിട്ട് വീണ്ടും കാണാം. ശ്രീ ലളിതാ പരമേശ്വരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും കാണാം. നന്ദി.